ഈസ്റ്റേൺ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളത്തോട്ടത്തിൽ വളരെ എളുപ്പം വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് കുമ്പളം. പക്ഷേ എന്നാലും പലർക്കും അതിൻ്റെ കായുണ്ടായി കിട്ടുന്നില്ല എന്നുള്ളതൊരു സ്ഥിരം പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം എങ്ങനെ ഉണ്ടാവുന്നെന്നും അതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നല്ല തരം വിത്തുകൾ നോക്കി വാങ്ങിക്കുക. നേരത്തെ കൃഷി ചെയ്തവരിൽ നിന്ന് വിത്തുകൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ കാര്യം, നന്നായി അടിവെള്ളം കൊടുത്തതിന് ശേഷം വിത്തുകൾ നടുവാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചെടികളും അതിൽ നന്നായി കായും ഉണ്ടാവുകയും ചെയ്യും. ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന് കായ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പുളിപ്പിച്ച വളങ്ങൾ ഒഴിക്കുമെന്നുണ്ടെങ്കിൽ ചെടികൾ വേഗം പൂവിടുന്നതും കായുണ്ടാകുന്നതാണ് കാണുന്നത്. പുളിപ്പിച്ച വളങ്ങൾ എങ്ങനെയുണ്ടാക്കുന്നതെന്നുള്ളത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. കൂടാതെ ഫിഷ് അമിനോ ആസിഡോ അല്ലെ എഗ് അമിനോ ആസിഡോ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് തന്നെ പൂവിടുന്നതായിരിക്കും. കുമ്പളം കൃഷിയിൽ നേരിടുന്ന വേറൊരു പ്രശ്നം കായീച്ച ശല്യമാണ്. കായീച്ച കെണി വെച്ച്, അതായത് തുളസി കെണി കൊണ്ട് കായീച്ചകൾ ഒരുവിധം നിയന്ത്രിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ നടീൽ രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അരമീറ്റർ ആഴവും അരമീറ്റർ വ്യാസവും ഉള്ള കുഴികൾ എടുക്കുക. അതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാരം, കമ്പോസ്റ്റ്, ചാണകം ഇതെല്ലാം ചേർത്ത് അതിലേക്ക് വിത്തുകൾ നട്ടുവെക്കാം. മൂന്നോ നാലോ വിത്തുകൾ ഒരു കുഴിയിലേക്ക് നട്ടുവെച്ചതിന് ശേഷം വളർന്നു വരുമ്പോൾ ആരോഗ്യമുള്ള രണ്ടെണ്ണം മാത്രം വെച്ച് ബാക്കിയുള്ളവ പിഴുതു കളയണം. വേനൽക്കാലമാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ പൊതിയിടുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ചാക്കിലോ ഗ്രോ ബാഗിലോ ആണെങ്കിലും ഒരു ചെടി മാത്രം ബാക്കി വെച്ച് ബാക്കിയുള്ളവ പിഴുതു കളയണം. മണ്ണിൽ ചെയ്യുന്നത് പോലെ തന്നെ അടിവളം നന്നായി കൊടുത്തതിന് ശേഷം വിത്തുകൾ അതിലേക്ക് പാകാം. പൂവുകൾ ഉണ്ടായതിന് ശേഷം ഇളം കായ്കളൊന്ന് പൊതിഞ്ഞു വെക്കുന്നത് ഈച്ച ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലതായിരിക്കും. കുമ്പളം കൃഷിയിൽ നേരിടുന്ന വേറൊരു പ്രശ്നം എന്തെന്നു വെച്ചാൽ ഇലമുരടിപ്പ് രോഗമാണ്. ഇലമുരടിപ്പ് രോഗത്തിന് വെളുത്തുള്ളി നീര് നേർപ്പിച്ച് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇലമുരടിപ്പ് വന്ന വള്ളികൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ ശാഖകളുണ്ടായി അതിൽ ധാരാളം പൂവും കായും പിന്നിയും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുമ്പളം കൃഷി ഒരു 100% വിജയം തന്നെയായിരിക്കും. ചുരുങ്ങിയത് ഒരു വീട്ടാവശ്യത്തിനുള്ള കുമ്പളം നമുക്ക് എന്തായാലും കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.